ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടുഡേ സെഷൻ. സോ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന ടൂളിന്റെ പേരാണ് പോസ്റ്റ് പേജ് ഡോട്ട് കോം. ഇത് ബേസിക്കലി ഒരു AI ബേസ്ഡ് SEO റിസർച്ച് ആൻഡ് ഒപ്റ്റിമൈസേഷൻ ഓട്ടോമേഷൻ സെക്ഷൻ ആണ് ടൂൾ ആണ്. ബേസിക്കലി വാട്ട് ദിസ് പർട്ടിക്കുലർ ടൂൾ ഇസ് ഡൂ ഇസ് ലൈക്ക് നമുക്കൊരു ആർട്ടിക്കൽ എഴുതാൻ പോവാണ്, നമുക്കൊരു കീവേഡ് ഉണ്ട്, ആ കീവേഡ് നമ്മൾ ഗൂഗിളിനകത്ത് ഇട്ടിട്ട് ടോപ്പ് 15 റിസൾട്ട്സ് എന്താ വരുന്നത്, അവർ ഏതേത് H1 H2, ഏതേത് ഹെഡ്ലൈൻസ്, ഏതേത് സബ് ഹെഡ്ലൈൻസ്, ഏത് ക്വസ്റ്റ്യൻസ് ആണ് യൂസ് ചെയ്യുന്നത്, എത്ര വേർഡ്സ് ആണ് എഴുതുന്നത്, എവിടെ ഏത് എങ്കർ ടെക്സ്റ്റ് ആണ് ചെയ്യുന്നത്, ഏത് ഔട്ട് ബോണ്ട് ലിങ്ക്സ് ആണ് കൊടുക്കുന്നത്, അതിന്റെ എല്ലാം കംപ്ലീറ്റ് ഒരു റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. സോ ദിസ് ഇസ് ബേസിക്കലി ടു ഇഫ് യു ആർ എ കണ്ടന്റ് റൈറ്റർ ഓർ റൈറ്റിംഗ് ആർട്ടിക്കൽ, അതിന്റെ പർപ്പസിന് വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. സോ ജനറേറ്റ് എ ടോപ്പിക് റിപ്പോർട്ട് ഫോർ യുവർ കീവേർഡ്സ് ആൻഡ് ക്രിയേറ്റ് എ കണ്ടന്റ് ബ്രീഫ് ഫ്രോം ദ റിപ്പോർട്ട് ആൻഡ് തേർഡ് വൺ ഈസ് ഒപ്റ്റിമൈസ് ഫോർ ഇമ്പോർട്ടന്റ് ടേംസ് ആൻഡ് എൻട്രിറ്റീസ് വിത്ത് AI. സോ അതാണ് ഈ പർട്ടിക്കുലർ ഇതിന്റെ യൂസ്. ഇതിന്റെ ഒരു ആൾട്ടർനേറ്റീവ് എന്ന് പറഞ്ഞാൽ ഫ്രേസ് ഡോട്ട് IO ഉണ്ട്, അതേപോലെ തന്നെ നമ്മുടെ സർഫർ SEO ഉണ്ട്. സോ ദീസ് ആർ ദ ടൂൾസ് വി ക്യാൻ യൂസ് ആസ് ആൾട്ടർനേറ്റീവ്. സോ ഐ ഫൈൻഡ് ദിസ് യൂസ്ഫുൾ ടു ഫൈൻഡ് ദ ടോപ്പിക് ആൻഡ് റിച്ചിനും കൂടെ ഒരു കണ്ടന്റ് എഴുതുന്നതിന് മുമ്പ് റിസർച്ച് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ പ്രൊഡക്റ്റീവ് പ്ലാറ്റ്ഫോം ഫോർ SEO റൈറ്റേഴ്സ് ആൻഡ് ബ്ലോഗേഴ്സിന് വേണ്ടിയാണ്. നമുക്ക് 4 സെഗ്മെന്റ്സ് ആണ് ഇതിനകത്ത് ബേസിക്കലി ഉള്ളത്: കണ്ടന്റ് അനാലിസിസ്, കണ്ടന്റ് ബ്രീഫ്, കണ്ടന്റ് ഓപ്റ്റിമൈസേഷൻ, പിന്നെ കണ്ടന്റ് പ്ലാനിംഗ് ഇസ് ബേസിക്കലി ലൈക്ക് നമുക്ക് തന്നെ നമ്മുടെ ഒരു കണ്ടന്റ് പ്ലാനർ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് വെക്കാൻ പറ്റും. സോ ഇവർ പറയുന്നുണ്ട് SEO എക്സ്പെർട്സ്, ഫ്രീലാൻസേഴ്സ്, പ്രൊഫഷണൽ ബ്ലോഗേഴ്സ്, കണ്ടന്റ് മാർക്കറ്റ്, ഇവർക്കെല്ലാം ഇത് യൂസ് വരുന്നത്. ഇതിന്റെ ഒരു പ്രൈസിംഗ് നമ്മൾ നോക്കുകയാണെങ്കിൽ ബേസിക് $17, ഗ്രോത്ത് 27 ആൻഡ് ബിസിനസ് 57 ആണ്. സോ ലെറ്റ് സ്റ്റാർട്ട്, നമുക്ക് ഇത് യൂസ് ചെയ്യാം. സോ ഓൾറെഡി ഞാനിപ്പം എന്റെ പോസ്റ്റ് സ്പേസിന്റെ ഡാഷ്ബോർഡിനകത്തുണ്ട്. സോ ഇങ്ങനെയാണ് 4 ഓപ്ഷൻസ് ആണ് നമുക്ക് കാണുന്നത്. വെരി ബ്രീഫ് ആണ്, ഒരുപാട് ഇവര് ടെക്നോളജി ഒന്നും ചെയ്തിട്ടില്ല. സോ ഫസ്റ്റ് വൺ ഈസ് കണ്ടന്റ് പ്ലാനർ, നമുക്ക് ജസ്റ്റ് കാണിക്കാം. സോ വെരി സിമ്പിൾ ആണ്, ലൈക്ക് ഒരു ആർട്ടിക്കൽ കണ്ടന്റ് പ്ലാനർ നമുക്ക് ആഡ് ചെയ്യണം. സോ യു കൻ സി ദാറ്റ് പോസ്റ്റ് ടൈറ്റിൽ പബ്ലിഷ് ഡേറ്റ് കീവേർഡ്സ് എന്താണ് ആഡ് ടു പ്ലാനർ. നമ്മളിപ്പോ ഒരു എക്സാമ്പിളിന് വേണ്ടി ടൈം സേവ് ചെയ്യാൻ വേണ്ടി ഒരു എക്സാമ്പിൾ ഞാൻ ഓൾറെഡി ആഡ് ചെയ്തത് സ്കോപ്പ് ഓഫ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് വന്നു 31st August ഞാൻ പബ്ലിഷ് ചെയ്യാൻ പോകുന്നത്. ഇതെന്താണ് ഐഡിയ ആണോ? സോ നമുക്ക് ഇവിടെ എഡിറ്റ് ചെയ്ത് നമുക്ക് ഇത് ഐഡിയ ഡ്രാഫ്റ്റ് ആണ്, റിവ്യൂ ആണ്, പബ്ലിഷ്ഡ് ആണ്, വാട്ട് ഇസ് ദ സ്റ്റേറ്റസ്, ഇത് എനിക്ക് പോസ്റ്റ് കീവേർഡ്സ് എന്താണ്. ഇവിടെ നിന്ന് നമുക്ക് എന്താ ചെയ്യുന്നത്, കണ്ടന്റ് ബ്രീഫിംഗ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന സെക്ഷൻസ് ആണ്. സോ അത് നമുക്ക് എന്താണ് നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് അത് കാണാം. കണ്ടന്റ് പ്ലാനർ ക്ലിയർ ആയി, ഇത് ജസ്റ്റ് ഒരു ചെക്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടി ഒരു സെക്ഷൻ ആണ്. നമുക്ക് ഓൾസോ സോ അത് ഇതിന്റെ സെക്ഷൻ ആണ് കാണാൻ പറ്റുന്നത്. ഓക്കെ, സോ നൗ ലെറ്റ്സ് മൂവ് ടു ടോപ്പിക് റിപ്പോർട്ട്സ്. ടോപ്പിക് റിപ്പോർട്ട്സ് എന്താണെന്ന് പറഞ്ഞാൽ ഇതാണ് ആ കീവേർഡിനെ റിസർച്ച് ചെയ്തിട്ട് നമുക്ക് ഒരു ഓവറോൾ ഡീറ്റെയിൽ റിപ്പോർട്ട് കൊടുക്കും. ഇവിടെ നമുക്ക് കീവേർഡ് കൊടുക്കാം, ഇവിടെ കൺട്രീസ് ഫൈൻഡ് ചെയ്യാം. ഇതെന്തോ നമുക്ക് ഇന്ത്യ വരെ അവൈലബിൾ ആണ്. സോ യു കൻ ജസ്റ്റ് ഗോ ആൻഡ് യു കൻ വാട്ട് എവർ ദ ലൈക്ക് ആർട്ടിക്കൽ, ഏത് കൺട്രിയിലാണ് നമ്മൾ ടാർഗറ്റ് ചെയ്ത് ആ കൺട്രി ഫോക്കസ് ചെയ്തിട്ട് നമുക്ക് ഇവിടെ കൊടുക്കാം. ദിസ് ഇസ് ഗൂഗിൾ .co.in ഇംഗ്ലീഷ് ലാംഗ്വേജ് ക്രിയേറ്റ് റിപ്പോർട്ട്. ടൈം സേവ് ചെയ്യാൻ വേണ്ടി ഞാൻ ഓൾറെഡി ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒന്ന് ചെയ്തിട്ടുണ്ട്. സോ ലെറ്റ്സ് വ്യൂ റിപ്പോർട്ട്. സോ റിപ്പോർട്ടിനകത്ത് നമ്മളിവിടെ വരുവാണെങ്കിൽ ഇത് കംപ്ലീറ്റ് ആ പർട്ടിക്കുലർ നമ്മൾ സെർച്ച് ചെയ്ത കീവേർഡ്സിന്റെ ടോപ്പ് 15 ഓർഗാനിക് റിസൾട്ട്സിനെ ഇവർ ഫോക്കസ് ചെയ്തിട്ടാണ് ഈ പർട്ടിക്കുലർ റിപ്പോർട്ട് ക്രിയേറ്റ് ചെയ്തത്. സോ വട്ട് ദേ സേ ദാറ്റ് എവറേജ് നിങ്ങൾക്ക് ഒരു 2648 വേർഡ്സിന്റെ ആർട്ടിക്കിൾ എഴുതണം. ലാംഗ്വേജ് എത്രയായിരിക്കും? 10th to 12th ഗ്രേഡ് ആയിരിക്കും. എവറേജ് കീവേർഡ് ഡെൻസിറ്റി എന്തായിരിക്കും? 26 ടൈംസ് ആയിരിക്കും നിങ്ങൾക്ക് യൂസ് ചെയ്യുന്നത്. സോ ദീസ് ആർ ദ ടോപ്പ് റാങ്ക് ചെയ്യുന്ന ടോപ്പ് 15 റിസൾട്ട്സ് ആണ് റാങ്ക് ചെയ്യുന്നത്. യു കൻ സീ ദാറ്റ് ദീസ് ആർ ദ പീപ്പിൾ ഹൂസ് റാങ്കിങ് ഓൺ ദാറ്റ് പേജ്. ദെൻ കംസ് ഓരോ ആളുകളുടെ കണ്ടന്റ് എത്ര എഴുതിയേക്കുന്നത്. ഏറ്റവും കൂടുതൽ 5th റാങ്ക് ചെയ്യുന്ന ആർട്ടിക്കളാണ് എഴുതിയേക്കുന്നത്, അത് നമ്മുടെ വിക്കിപീഡിയ ആണ്. സോ ദീസ് ആർ ദ യു കൻ സീ ദാറ്റ് ഓൾ ദ ഡിഫറെന്റ് സെക്ഷൻസ് ഔട്ട്ലൈൻ ഓഫ് ദ കണ്ടന്റ്, ബെസ്റ്റ് കണ്ടന്റ്. ഇവിടെയാണ് നമുക്ക് എങ്ങനെയാണ് ആർട്ടിക്കലിനെ ഫ്രെയിം ചെയ്തേക്കുന്നത്. H1 എന്താണ്, H2 എന്താണ്, H3 എന്താണ്, H4, H5, H6. സോ നമുക്ക് എക്സാക്ട്ലി അറിയാൻ പറ്റും ആരെ എങ്ങനെയാണ് ഇതിനെ ഫ്രെയിം ചെയ്തേക്കുന്നത്. സോ ഓൾ ദ ആർട്ടിക്കൽസ് ഇതിനകത്ത് റാങ്ക് ചെയ്യുന്ന, 6th റാങ്ക് ചെയ്യുന്ന, 7th റാങ്ക് ചെയ്യുന്ന പൊസിഷൻ, ഓരോ ആർട്ടിക്കലിനും നിങ്ങൾക്ക് ഇതിനകത്ത് കംപ്ലീറ്റ് സ്ട്രക്ചർ ആണ്. സോ വട്ട് ഇറ്റ് അലൌ അസ് ടു ക്രിയേറ്റ് നമ്മുടെ ഓൺ, നമുക്ക് റെസിപ്പി ഉണ്ടാക്കുന്ന പോലെ നമുക്ക് പിക്ക് ചെയ്യാം എന്തെന്ന് സാധനമാണ് നമ്മുടെ കണ്ടന്റിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നത്. ദെൻ കംസ് ക്വസ്റ്റ്യൻസ്. സോ നമുക്ക് നമ്മുടെ കണ്ടന്റിനകത്ത് എന്തെന്ത് ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും, Q&A സെഷൻ ഡിസ്കസ് ചെയ്യാൻ പറ്റും, 4-hour റെഡിറ്റ് ആൻഡ് പീപ്പിൾ ഓൾസോ ആസ്ക് ഇൻ കിട്ടിയ കണ്ടന്റ്സ് ആണ്. സോ ദാറ്റ് ഓൾ തിങ്സ് വാട്ട് വി ക്യാൻ ഡു ഇസ് വി ക്യാൻ അപ്ഡേറ്റ് ഇറ്റ്. ദെൻ ഇമ്പോർട്ടന്റ് ടേംസ് യൂസ് ഇൻ ആർട്ടിക്കൽ. ആർട്ടിക്കലിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന ഇമ്പോർട്ടന്റ് ടേംസ് കീവേർഡ്സ് ഏതാണ് വിച്ച് വി നീഡ് ടു റിപ്പീറ്റ്, ബിക്കോസ് ഇതാണ് LSI കീവേർഡ്സ് പോലെ. ഗൂഗിൾ അണ്ടർസ്റ്റാൻഡ് ദിസ് ആസ് എ സെന്റിമെട്രിക് ഇൻഡെക്സിംഗ് കീവേർഡ്സ് ആണ് അവർക്ക് മനസ്സിലാവുന്നത്. സോ ദേ വോണ്ട് ടു യൂസ് ടു ബി ദെയർ. ആൻഡ് ആൾ ടെക്സ്റ്റ് എങ്ങനെ കൊടുക്കുന്നത്, ഇമേജസിന് എന്തെന്ത് കീവേർഡ്സ് ആണ് കൊടുത്തേക്കുന്നത്. സീ സം ഓഫ് ദ ആൾ ടെക്സ്റ്റ് ഇസ് വെരി ഓസം, ലൈക്ക് ഐ റിയലി ലവ് ദം, ലൈക്ക് നോർമലി ഐ പ്രിഫർ ടു റൈറ്റ് ലൈക്ക് ദാറ്റ് ഓൺലി. സോ വാട്ട് കൈൻഡ് ഓഫ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്, സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്, ദിസ് ആർ പ്യൂർലി എന്ന് പറയുന്ന സ്ട്രേറ്റ് ഫോർവേഡ് കീവേർഡ്സ് ആണ്. ബട്ട്
See this one, a woman using cell phone to track the results of social media marketing campaign. So already keyword included with explaining about that particular thing. So this is the best way to write an alt text to iProcess. Okay, so outbound URL used in the top ranking content. So anchor text quoted every and outbound link to complete full face research data. So namaki complete research data and namaka enda cheyanum download adikkanu and download this report. Or you can customize it. So namaki ivada content brief create an option. So you can just create content briefs. If you already have content brief created there, so let's delete it and create a new content brief. Okay, so I wanted to add a new headline. So headline in CAD, you know. So you can come here. So namaki ivada ishtapetta eda headlines aanu namaku adella namaku kavachu. So what is digital marketing ishtapetta? I can take that. Inbound marketing and the type of digital marketing search engine tell subheadings means H3 so, H3 then benefit of digital marketing so EPUM creates growth types of digital marketing how to do digital marketing so fine style. So that's it. Where is the article on there? Why digital marketing is important? Else we can use. So what are the questions on there? Why invest in digital marketing for home service company? So this discussion. So number content brief ready. Other polar can content brief number from questions we adding an idea. So like eight questions are the questions in the to add it and go up. Then other polar can keywords already added I think in the idea. So what is that is another idea. The anchor text in the add an idea. Anchor text number an idea. So if you want to add. So now you can see that content brief. First number create a section. The type of digital marketing. So overall digital marketing is the drag is the number of the proper thing with an example. Okay, structure of the track the other thing and other sections. Marketing, the benefit of digital marketing, another H2N. So, H2N company is the language. See, that actually, you have a content writer and content writer, or you are going to write the content. It actually gives you an idea like, and then the topics are in a particular content, or the cover area of this. All level and mentioning it, you see on the potential. So, that actually gives you. Okay, what is digital marketing? How to do digital marketing? Another rest one. So, now we have to characterize the actually about the people. So, just drag and drop. And then structure of the why digital marketing important? Which online marketing service is the best for my business? So, there are questions in the particular topic that cover it. Other than any questions and answer, what is really digital marketing? What is the basic of digital marketing? What is digital marketing? What is the benefit? Three questions in the answer included. This is the anchor text in the select area. So, anchor text I can use. These are the keywords which is contained in the article. So, I will not be able to use so, these particular sections in the article. So, that's the thing. Outbound link on the so now it's a content brief of the content brief API. So in if a copy TM, I'll share it. So I can copy it or I can share it.
സോ എനിക്ക് ഒരു യു ആർ കിട്ടും, അത് ഞാൻ എന്റെ കണ്ടന്റ് റൈറ്ററിന് കൊടുത്തിട്ട് ആ പർട്ടിക്കുലർ സെഗ്മെന്റിന്റെ പുറത്ത് വർക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ പറയാൻ വേണ്ടി. സോ ദാറ്റ്സ് ദ യൂസ് ഓഫ് ദിസ് പർട്ടിക്കുലർ സെക്ഷൻ. സോ ഐ കൻ ജസ്റ്റ് ക്ലോസ് ഇറ്റ്, കണ്ടന്റ് ബ്രീഫ് നമുക്ക് ക്ലോസ് ചെയ്യാം. സോ നോ കണ്ടന്റ് ബ്രീഫ് കഴിഞ്ഞ ഇനിയിപ്പോ ഓപ്റ്റിമൈസ് കണ്ടന്റ് ആണ്. സോ നമുക്ക് ഒരു ആർട്ടിക്കൽ എഴുതി കഴിഞ്ഞിട്ട് നമുക്ക് കംപ്ലീറ്റ് റിപ്പോർട്ട് ഡൗൺലോഡ് ചെയ്യുന്ന ഓപ്ഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇനിയിപ്പോ കണ്ടന്റ് ഓപ്റ്റിമൈസ് ആണ്. സോ വെൻ യു ക്ലിക്ക് ഓൺ ദ കണ്ടന്റ് ഓപ്റ്റിമൈസേഷൻ, ആ ആർട്ടിക്കൽ ഓപ്റ്റിമൈസ് ചെയ്യാൻ പർട്ടിക്കുലർ സെഗ്മെന്റ് തുറന്നു വരും. വേർ വി ക്യാൻ ഗോ ആൻഡ് റൈറ്റ് ആൻ ആർട്ടിക്കൽ ആൻഡ് ഓപ്റ്റിമൈസ് ഇറ്റ്. സോ ഇവിടെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. സോ ഇനിയിപ്പോ നമ്മളിവിടെ ആർട്ടിക്കൽ എഴുതിയാല് ശ്രീസാധത്തിന് കണ്ടന്റ് നമ്മൾ കോപ്പി ചെയ്ത സാധനമാണ്. സോ ഇങ്ങനെയായിരിക്കും വരാൻ പോകുന്നത്. സോ വട്ട് എവർ ദ തിങ്സ് വി കോപ്പി വി കെ ജസ്റ്റ് പേസ്റ്റ് ഇറ്റ് ഹിയർ. അതുപോലെ നമ്മൾ കണ്ടന്റ് എഴുതി കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ പേസ്റ്റ് ചെയ്യാം. സോ ബേസ്ഡ് ഓൺ ദാറ്റ് ഇന്ന ആർട്ടിക്കൽ ആണോ ഉള്ളത്. ഓൾസോ ഇറ്റ് വിൽ സജസ്റ്റ് അബൌട്ട് ക്വസ്റ്റ്യൻസ് ഓപ്റ്റിമൈസേഷൻ, നമുക്ക് ടൈറ്റിൽ മെറ്റാ ഡിസ്ക്രിപ്ഷൻ അങ്ങനത്തെ സെക്ഷൻസ് എല്ലാം നമുക്ക് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് തരും. ദെൻ ഓപ്റ്റിമൈസേഷൻ. സോ ഇതായിരിക്കും ഓവറോൾ ഈ ഓപ്റ്റിമൈസേഷൻ ടൂളിനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. സോ ദാറ്റ് ഇസ് ദ സെക്ഷൻ ആണ് നമുക്ക് ഓപ്റ്റിമൈസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. മെയിൻലി ടോപ്പിക് റിപ്പോർട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് കണ്ടന്റ് ബ്രീഫ് ക്രിയേറ്റ് ചെയ്തിട്ട് കണ്ടന്റ് യൂസ് ചെയ്യാം, കണ്ടന്റ് ഓപ്റ്റിമൈസ് ചെയ്യാം. സോ വെൻ യു കം ടു പ്രോജക്ട് യു കൻ സീ ദാറ്റ് ഫോർ പ്രോജക്ട് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഒരു പ്രോജക്ട്സ് ഇവിടെ കാണാം. എക്സ്പ്ലോർ ആണ് ക്രിയേറ്റ് ആൻഡ് ഓപ്റ്റിമൈസ് കണ്ടന്റ്. ദാറ്റ് ഈസ് ദ ഗോസ് ടു പ്രോജക്ട്. വൺസ് ഡൺ ജസ്റ്റ് ഡിലീറ്റ് ദാറ്റ് കണ്ടന്റ്. സോ ഇത്രയേ ഉള്ളൂ ഈ പർട്ടിക്കുലർ ടൂളിനകത്ത്. സോ ബേസിക്കലി ഈ ടൂളിന്റെ ഒരു യൂസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ആർട്ടിക്കൽ എഴുതുന്നതിന് മുമ്പ് ഒരു ഫ്രെയിമിംഗ് ക്രിയേറ്റ് ചെയ്യാം ബേസ്ഡ് ഓൺ ഒരു ലോജിക് ദാറ്റ് ടോപ്പ് 15 ആർട്ടിക്കൽസ് എന്തെന്താണ് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്, എന്തെന്ത് വേർഡ്സ്, എത്ര വേർഡ്സ്, ഇതെല്ലാം ഒരു AI ഫോക്കസ്ഡ് ആയിട്ട് അവർ റിസർച്ച് ചെയ്തെടുക്കുന്നതാണ്. സോ വി പേഴ്സണലി പ്രിഫർ ദിസ് യൂസിംഗ് ഇൻ അവർ ഏജൻസീസ്. വി യൂസ് ഫ്രേസ്, SEO സെർഫർ ആൻഡ് പോസ്റ്റ് സ്പേസ്, അതർ ടു ടൂൾസ് ഓൾസോ ദയർ വിച്ച് വി യൂസ് ഫോർ ദിസ് പർട്ടിക്കുലർ പർപ്പസ്. ആൻഡ് അതിന്റെ ബേസിലായിരിക്കും നമ്മളൊരു കണ്ടന്റ് റൈറ്റേഴ്സിന് കണ്ടന്റ് എഴുതാൻ വേണ്ടി കൊടുക്കുന്നത്. സോ ദിസ് ഇസ് അവർ റിസർച്ച്, ലൈക്ക് ചുമ്മാ ഒരു ടോപ്പിക് എടുത്തിട്ട് നമ്മൾ എടുക്കാൻ എഴുതാൻ മാത്രമല്ല കൊടുക്കുന്നത്. സോ ദിസ് ഇസ് ദ പ്രോസസ് ഹൗ വി ഗോ ഫോർ ദ റൈറ്റിംഗ് ആൻ ആർട്ടിക്കൽ. സോ ദാറ്റ്സ് ഇറ്റ് ഇൻ ദിസ് ടൂൾ. ഹോപ്പ് യു ലൈക്ക് ദിസ് ടൂൾ. അതുപോലത്തെ ഇനിയും വീഡിയോസ് നമ്മൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് റിലേറ്റഡ് ടൂൾസ്. യു കൻ ജസ്റ്റ് ചെക്ക് ഔട്ട് അവർ പ്ലേലിസ്റ്റ്, ടൂൾസ് റിലേറ്റഡ് പ്ലേലിസ്റ്റ്. സോ ദർ ഓൾ ദ SEO റിലേറ്റഡ് ടൂൾസ് വിച്ച് വി ഹാവ് യൂസ്ഡ് ഇൻ അവർ ഏജൻസി വി ഹാവ് മെൻഷൻഡ് ഓവർ ദെയർ. And that's it in this particular video. Hope you enjoyed this video. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആൻഡ് ഇഫ് യു ഹാവ് എനി ക്വസ്റ്റ്യൻസ് യു ക്യാൻ ഡ്രോപ്പ് ഇൻ ടു കമൻറ്റ്. ദാറ്റ്സ് ഇറ്റ് ഇൻ ദിസ് വീഡിയോ. ലെറ്റ്സ് വൈൻഡ് അപ്പ് ആൻഡ് സീ യു ഗൈസ് ഇൻ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ ബൈ ബൈ, ടേക്ക് കെയർ ആൻഡ് കീപ് ലേണിംഗ്.